स्टूडेंट्स गुड मॉर्निंग। टुडे वी आर गोइंग टू ए न्यू टॉपिक। बिफोर दैट वी आर रिवाइजिंग द ओल्ड। इन द रियल वर्ल्ड देर आर मेनी सिचुएशंस इन विच ए लार्ज ग्रुप ऑफ डेटा इज कलेक्टेड। स्टैटिस्टिकल मेजर्स आर यूज्ड टू जनरलाइज द डेटा, make inferences about it and comparing it with other groups of data. അതാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ കുറേ ഡേറ്റാസ് കളക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഉണ്ടാകാറുള്ളത്. ഈ കളക്ട് ചെയ്ത ഡേറ്റയിൽ നിന്ന് ഒരു ജനറലൈസേഷൻ, ഒരു കൺക്ലൂഷൻ നമ്മൾക്ക് എടുക്കണം. അപ്പം കൺക്ലൂഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം അത് ഗ്രൂപ്പ് ചെയ്യുക, അതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്തുക, അതിനുശേഷം അത് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക, അല്ലേ? അപ്പോൾ ഈ മെഷേഴ്സ് എല്ലാം അഡോപ്റ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ജനറലൈസേഷൻസ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സായിട്ട് ഉപയോഗിക്കുന്ന മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ മീൻ, മീഡിയന്, മോഡ്, റേഞ്ച്, ഇങ്ങനെ ഉള്ള മെഷേഴ്സാണ് നമ്മൾ എടുക്കാറുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് മീഡിയൻ. ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ സർട്ടൻ മെഷേഴ്സ് മേ ബി മോർ ഹെൽപ്ഫുൾ ദൻ അതേഴ്സ് ഇൻ ഇൻ്റർപ്രറ്റിംഗ് ഡേറ്റ. നമ്മൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ അനുസരിച്ചാണ് മീൻ വേണോ, മീഡിയൻ വേണോ, മോഡാണോ വേണ്ടത്, അതോ റേഞ്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കാൻ, സിറ്റുവേഷൻ ബേസ്ഡ് ആണ്, ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് ബേസ്ഡ് ഓൺ ദാറ്റ് സിറ്റുവേഷൻ അനുസരിച്ച്. ദിസ് ഈസ് ഓൾസോ എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞത് മീൻ പഠിച്ചായിരുന്നു. മീൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു. മീൻ, അരിത്മാറ്റിക് മീൻ, ജോമെട്രിക് മീൻ ആൻഡ് ഹാർമോണിക് മീൻ, ത്രീ ടൈപ്സ് ഓഫ് മീൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ്. സെയിം വേ മീഡിയൻ ആൻഡ് മോഡ് ഈസ് ഓൾസോ ആർ ഓൾസോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ്. മീൻ എന്തായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. മീൻ കോമൺലി റിഫർ ടു ആസ് ദി ആവറേജ്. It is sum of all the data items divided by the number of data items that you already known. Ini median, what is median? Median means it is a middle number in a set of data that is ordered from least to greatest. Adayada thannirikkunna series il ninnu aadyam nammal ascending or descending order like convert cheyyum. Adinu shesham adil ninnum മിഡിൽ വാല്യൂ, ഏറ്റവും മിഡിലായിട്ടുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. സോ മീഡിയൻ മീൻസ് ഇറ്റ് ഇസ് എ മിഡിൽ നമ്പർ ഇൻ എ സെറ്റ് ഓഫ് ഡേറ്റ ദറ്റ് ഈസ് ഓർഡേർഡ് ഫ്രം ലീസ്റ്റ് ടു ഗ്രേറ്റസ്റ്റ് ഓർ ഫ്രം ഗ്രേറ്റസ്റ്റ് ടു ലീസ്റ്റ്, അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് മോഡ്. മോഡ് മീൻസ് ഇറ്റ് ഇസ് എ നമ്പർ ദറ്റ് ഒക്കേഴ്സ് മോസ്റ്റ് ഓഫൺ. അതായത് എത്ര നമ്പർ ഓഫ് ടൈംസ് ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആ റിപ്പീറ്റഡ് നമ്പറിനെയാണ് ആ സീരീസിൻ്റെ അകത്തെ മോഡായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ മീൻ എന്ന് പറഞ്ഞാൽ റെഫർ ടു ആസ് എൻ ആവറേജ് ആണ്, സം ഓഫ് ഓൾ ഐറ്റംസ് ഡിവൈഡ് ബൈ ദി നമ്പർ ഓഫ് ഐറ്റംസ്. അതേസമയം മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ നമ്പറാണ്. മോഡ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് നമ്പറാണ്. അടുത്തത് നമ്മൾ ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അരിത്മാറ്റിക് മീൻ്റെ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ആവറേജസിൻ്റെ അകത്ത് ഫസ്റ്റ് വൺ മാത്തമാറ്റിക്കൽ ആവറേജസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അതായത് അരിത്മാറ്റിക് ആവറേജും ജോമെട്രിക് മീനും ഹാർമോണിക് മീനുമാണ് അരിത്മാറ്റിക്കൽ ആവറേജിൽ വരുന്നത്, സോറി മാത്തമാറ്റിക്കൽ ആവറേജസ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, ആവറേജസിൻ്റെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനാണ് പൊസിഷണൽ ആവറേജസ്. ഫ്രം ദി നെയിം ഇൻസ്റ്റൻസ് ആവറേജസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് പൊസിഷൻ. ഇനി ആവറേജസ് ഓൺ ദി ബേസിസ് ഓഫ് പൊസിഷനാണെന്ന് പറഞ്ഞു. അതിന് പൊസിഷനിൽ നമ്മൾ പൊസിഷനാണ് നമ്മൾ അവിടെ പൊസിഷൻ ആവറേജ് ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ, അതിന് ശേഷമാണ് മിഡിൽ വാല്യൂ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ മിഡിൽ പൊസിഷനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ടു ടൈപ്സ് ഉണ്ട്, മീഡിയൻ ഉണ്ട്, പാർട്ടിഷൻ വാല്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ
മോഡും ഉണ്ട്. പൊസിഷണൽ ആവറേജസ് എന്ന് പറഞ്ഞാൽ മീഡിയൻ ആൻഡ് മോഡ് എന്നാണ് പറയുന്നത്. മീഡിയൻ്റെ തന്നെ ക്ലാസിഫിക്കേഷൻസ് ആണ് ഈ പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെൻറ്റൈൽസ്, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് മീഡിയനെ പാർട്ടീഷൻ വാല്യൂസിനെ ഒരു ടൈപ്പായിട്ടും മോഡ് എന്ന് പറയുന്ന ഒരു മറ്റൊരു ടൈപ്പായിട്ടുമാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ടു ടൈപ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി മീഡിയൻ ഈസ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഐറ്റം വിച്ച് ഒക്കുപ്പൈസ് ദ സെൻട്രൽ പൊസിഷൻ വെൻ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. അപ്പം മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊസിഷനാണ് ഉള്ള വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. ബട്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? മസ്റ്റ് ബി അറേഞ്ച്ഡ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇനി ഈ മീഡിയൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇനി ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഇസ് എ സിമ്പിൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. സിമ്പിൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ കാൽക്കുലേഷൻ നമുക്ക് വലിയ ഡിഫിക്കൽട്ടി ഉള്ളതല്ല, അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇവിടെ മീഡിയൻ്റെ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ ദാറ്റ് ഡിവൈഡ്സ് ഐറ്റം ഇൻ ടു ടു ഈക്വൽ പാർട്സ്. നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മിഡിൽ വാല്യൂ ആയിട്ടായിരിക്കും നമ്മുടെ മീഡിയൻ വരുന്നത്. അപ്പം മീഡിയൻ്റെ മിഡിൽ വാല്യൂ ആയിട്ടായിരിക്കും മീഡിയൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലേക്കും, അതായത് ലെഫ്റ്റ് സൈഡിലേക്കുള്ള വാല്യൂസും റൈറ്റ് സൈഡിലേക്കുള്ള വാല്യൂസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് മീഡിയൻ ഡിവൈഡ്സ് ദാറ്റ് സീരീസ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. ഇനി അത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ മീഡിയൻ മീൻസ് മിഡിൽ പൊസിഷനാണെന്ന് നമ്മൾ പറഞ്ഞു. അത് വേറൊരു തരത്തിൽ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. നമ്പർ ഓഫ് ഐറ്റംസ് ലെസ് ദാൻ ദ മീഡിയൻ, മീഡിയൻ ലൈസ് ഇൻ ദ സെൻട്രൽ പൊസിഷനാണ്. അപ്പം മീഡിയൻ്റെ ലെസ് ദാൻ പൊസിഷനും ആൻഡ് ഗ്രേറ്റർ ദാൻ ദ മീഡിയൻ ആർ ഈക്വൽ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും, അതായത് മീഡിയൻ എന്ന് പറഞ്ഞ ഒരു സീരീസിൽ ഒരു സീരീസിനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിലും റൈറ്റ് സൈഡ് മെഷർ ചെയ്ത് നോക്കുകയാണെങ്കിലും രണ്ടും ഈക്വൽ ആയിരിക്കും. അതാണ് മീഡിയൻ്റെ മറ്റൊരു ക്യാരക്ടറൈസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദിസ് ലൈസ് ഇൻ ദ മിഡിൽ പൊസിഷൻ, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് 50th പെർസെൻറ്റൈൽ ഓർ പൊസിഷണൽ ആവറേജ് എന്നാണ് അതിനെ പറയുന്നത്. 50th പെർസെൻറ്റൈൽ ഓർ പൊസിഷണൽ ആവറേജ് എന്നാണ് 50th പൊസിഷണൽ ആവറേജ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം മിഡിലാണല്ലോ. ഇപ്പം നമ്മൾ മേ ബി കൺസിഡർ 100 വാല്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, മിഡിൽ വാല്യൂ നമ്മൾ 50% എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവിടെ 50th പെർസെൻറ്റൈൽ എന്ന് പറയുന്നത്. മിഡിൽ പൊസിഷൻ ആയതുകൊണ്ടാണ് അതിനെ ഹാഫ് പെർ ഏരിയയാണ് രണ്ട് സൈഡിലേക്കും തിരിച്ച് നോക്കുമ്പോൾ നമ്മൾ രണ്ടും തുല്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ 50th പെർസെൻറ്റൈൽ അല്ലെങ്കിൽ 50th പൊസിഷണൽ ആവറേജ് എന്ന് പറയുന്നത്. ഇനി മീഡിയൻ ഈസ് നോട്ട് ഡിപ്പെൻഡൻ്റ് ഓൺ ഓൾ ദി ഡേറ്റ വാല്യൂസ് ഇൻ എ ഡേറ്റ സെറ്റ്. അതായത് അരിത്മാറ്റിക് മീൻ്റെ അകത്താണെങ്കിൽ നമുക്കറിയാം തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം കൺസിഡർ ചെയ്യും. അതേസമയം മീഡിയൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വാല്യൂസിനെയും അവിടെ എടുക്കുന്നില്ല, ബട്ട് മിഡിൽ വാല്യൂ മാത്രമാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അരിത്മാറ്റിക് മീനും മീഡിയനും തമ്മിലുള്ള ഒരു വ്യത്യാസം, എല്ലാ വാല്യൂസും അരിത്മാറ്റിക് മീനിൻ്റെ അകത്ത് എടുക്കും, പക്ഷേ മീഡിയൻ്റെ അകത്താണെങ്കിൽ നമ്മൾ എല്ലാ വാല്യൂസും എടുക്കുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ദ മീഡിയൻ വാല്യൂ ഈസ് ഫിക്സ്ഡ് ബൈ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് നോട്ട് റിഫ്ലക്റ്റഡ് ബൈ ദി ഇൻഡിവിജ്വൽ വാല്യൂ. അവിടെ വാല്യൂ അല്ല കൺസിഡർ ചെയ്യുന്നത്, ബട്ട് പൊസിഷനാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മീഡിയൻ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദി വാല്യൂസ് ഈസ് ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ഫ്രം എനി അതർ പോയിൻ്റ്. അതായത് മറ്റ് നമ്മൾ ഏത് പോയിൻറ്റിൽ നിന്ന് എടുക്കുന്നതുമായിട്ട് മെഷർ ചെയ്യുമ്പോഴത്തേനും മീഡിയനുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്, അതായത് സെൻട്രൽ വാല്യൂ ആയതുകൊണ്ട്. ദെൻ എവരി അറേ ഹാസ് എ സിംഗിൾ മീഡിയൻ, ഒരു സീരീസിന് ഒരൊറ്റ മീഡിയനെ കിട്ടത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ മീഡിയൻ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ മറ്റൊരു ക്യാരക്ടറൈസ്റ്റിക്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ക്യാരക്ടറൈസ്റ്റിക്സ്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് കനോട്ട് ബി വെയ്റ്റഡ് ആൻഡ് കമ്പൈൻഡ്. നമ്മൾ അരിത്മാറ്റിക് മീനിൻ്റെ അകത്ത് വെയ്റ്റഡ് അരിത്മാറ്റിക് മീനും കമ്പൈൻഡ് അരിത്മാറ്റിക് മീനും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു, പക്ഷേ ഇവിടെ അത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. മീഡിയൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു ക്വാളിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റി മെഷറബിൾ അല്ല മീഡിയൻ വെച്ചിട്ട്. ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ദ മീഡിയൻ ഈസ് ഡിഫറെൻറ്റ് ഫോർ ഇവൻ
ആൻഡ് ഓഡ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഈവൻ ഒബ്സർവേഷനും ഓഡ് ഒബ്സർവേഷൻസും ആണെങ്കിൽ, അതായത് തന്നിരിക്കുന്ന സീരീസ് ഈവൻ സീരീസ് ആണോ നോക്കുക. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് മിഡിൽ പൊസിഷൻ കറക്റ്റ് വാല്യൂ അവിടെ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു ഇക്വേഷൻ അവിടെ ആരിത്മാറ്റിക് മീൻ കണ്ടുപിടിക്കണം, എന്നിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ. ഓഡ് സീരീസ് ആണ്, നമുക്ക് കൃത്യമായിട്ടൊരു മിഡിൽ വാല്യൂ കിട്ടും ഓഡ് സീരീസ് ആണെങ്കിൽ. ഈവൺ സീരീസ് ആണെങ്കിൽ മാത്രം ഒരു ഫെർദർ കാൽക്കുലേഷൻ കൂടെ അവിടെ വരും. ഇനി ലൊക്കേഷൻ ഓഫ് മീഡിയൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ വെദർ ദ ഡേറ്റാ സെറ്റ്സ് കൺസിസ്റ്റ് ഓഫ് ആൻ ഈവൺ ഓർ ഓഡ് നമ്പർ ഓഫ് വാല്യൂസ്. അത് ഞാനിപ്പോൾ പറഞ്ഞതാണ്, തന്നിരിക്കുന്ന സീരീസ് ഈവൺ ആണോ ഓഡ് ആണോ അതിൻ്റെ ബേസിൽ ലൊക്കേഷൻ മാറും. ഇനി ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് മീഡിയൻ ഈസ് കോൾഡ് ആസ് ഒജീവ്. ഇത് നമ്മൾ ഡീറ്റെയിൽ സ്റ്റഡി ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്തൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഇപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, പ്രോബ്ലംസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടത് മനസ്സിലായിക്കോളും. ദെൻ ഒരു ഡെഫിനിഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. മീഡിയൻ ഈസ് ദാറ്റ് വാല്യൂ ഓഫ് ദ വേരിയബിൾ വിച്ച് ഡിവൈഡ്സ് ദ ഗ്രൂപ്പ്സ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. വൺ പാർട്ട് കംപ്രൈസിങ് ഓഫ് ഓൾ വാല്യൂസ് ഗ്രേറ്റർ ആൻഡ് അതർ വാല്യൂസ് ലെസ് ദാൻ ദ മീഡിയൻ. ഇനി മീഡിയനും ഇതുപോലെ തന്നെ മൂന്ന് സീരീസ് ആയിട്ടാണ്, അതായത് ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല ഇങ്ങനെയാണ്, മീഡിയൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് എൻ പ്ലസ് വൺ ബൈ ട്വൽത്ത് ഐറ്റം എന്നാണ്, വെറൈനീസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ചെറിയ ഒരു ഇക്വേഷനാണ്, ഓർത്തിരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ ഇക്വേഷൻ എല്ലാവരും മിസ്റ്റേക്കൺ ചെയ്യാറുണ്ട്. സ്റ്റെപ്സ്, ഇതിൻ്റെ അകത്ത് ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസിൻ്റെ അകത്ത് നമുക്ക് തന്നിരിക്കുന്ന സീരീസിനെ ആദ്യം അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതിനുശേഷം ഒരു മിഡിൽ ഐറ്റം നമ്മൾ കണ്ടുപിടിക്കണം. ഇനി അത് ഓഡ് വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സിംഗിൾ വാല്യൂ ആണ് കിട്ടുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. ഈവൺ വാല്യൂ ആണ് എന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ടു മിഡിൽ വാല്യൂസ് വരും, ദെൻ ആ ടു മിഡിൽ വാല്യൂസിൻ്റെയും കൂടെ അരിതമാറ്റിക് മീൻ കണ്ടുപിടിക്കുക. അതാണ് അവിടെ മീഡിയൻ ആയിട്ട് എടുക്കേണ്ടത്. അത് ഇൻഡിവിജ്വൽ സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസിനും ഇക്വേഷൻ സെയിം ആണ്, പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ടായിരിക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെയും ആദ്യം അസെൻഡിങ് ഓർഡർ ആദ്യം അറേഞ്ച് ചെയ്യുക, അതിനുശേഷം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യുക.